നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻജിഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പൊതുയോഗം എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നാരായണൻകുട്ടി മനിയേരി ഉദ്ഘാടനം ചെയ്തു. ജോലി ചെയ്തതിന്റെ കൂലി കിട്ടാൻ എല്ലാ മാസവും ജീവനക്കാരെ കൊണ്ട് പ്രതിഷേധ സമരങ്ങൾ നടത്തിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമാണോ എന്ന് ബന്ധപ്പെട്ടവർ സ്വയം വിലയിരുത്തണമെന്ന് എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നാരായണൻകുട്ടി മനിയേരി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻജിഒ അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിനു മുന്നിൽ നടത്തിയ അതിജീവന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിയാരം മെഡിക്കൽ കോളേജ് നമുക്കറിയാം 1993 ഇതിൽ തുടങ്ങിയപ്പോൾ അതിനുശേഷം ഇതിന്റെ വളരെ 119 ഏക്കർ ഭൂമി ബഹുമാനപ്പെട്ട എം വി രാഘവനും അതുപോലെ തന്നെ കെ കരുണാകരനും അടക്കമുള്ള ആളുകൾ കണ്ടെത്തി ഉത്തര മലബാറിന്റെ വികസനത്തിന് വേണ്ടി ഒരു പെരി മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് അത് തുടങ്ങിയ കാലത്ത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയൊരു മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിനെ അതിന് നമുക്കറിയാം ഇതിൻ്റെ പ്രാരംഭം കണ്ടെത്തുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് അതിനുശേഷം ഇതിൻ്റെ നിയമങ്ങൾ അതുപോലെ തന്നെ ബൈലോ ഒക്കെ തെറ്റാണ്, ഇത് സ്വകാര്യ സ്വത്താക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാൽ അതിൻ്റെ വള്ളി വിള്ളി വിസർഗം തെറ്റാതെ ആ ബൈലോയുടെ ഒരു വള്ളി തെറ്റാതെ പുള്ളി തെറ്റാതെ ഒന്ന് മായ്ക്കാതെ ഇതിൻ്റെ അകത്ത് അടയിരുന്ന ആൾക്കാർ ഇഞ്ചിഞ്ചായി നശിപ്പിച്ച ഡിവൈഫൈയുടെ നേതാവ് ഇന്നത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ജയരാജനടക്കം ഇതിനകത്ത് കയറിയിരുന്നുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. പ്രസിഡന്റ് PA ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി UK മനോഹരൻ, MK സജിത് കുമാർ, TV ഷാജി എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് TP ഉണ്ണികൃഷ്ണൻ, KV ദിലീപ് കുമാർ, ഉഷാ ഗോപാലൻ, ശാലിനി, സുരേഷ് ബാബു, രംഗനാഥൻ എന്നിവർ നേതൃത്വം നൽകി. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുൻപ് പരമാവധി എല്ലാ മാസവും 8ാം തീയതിക്ക് മുൻപ് ശമ്പളം ലഭിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 വർഷത്തിനിടയിൽ നിരവധി സമരങ്ങൾ ശമ്പളത്തിനായി നടത്തേണ്ടി വന്നിരുന്നു. നേരത്തെ ലഭിച്ചിരുന്ന 12% DA മാത്രമാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത്. ശമ്പള പരിഷ്കരണത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി അവഗണനകളാണ് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്ന് എൻജിഒ ഭാരവാഹികളായ PA ശ്രീധരനും UK മനോഹരനും ആരോപിച്ചു. സർക്കാർ ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും രോഗികൾക്കോ കൂട്ടിരിപ്പുകാർക്കോ പൊതുജനങ്ങൾക്കോ ഇതേവരെ യാതൊരുവിധ നേട്ടങ്ങളും ഉണ്ടായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജ് ഓഫീസിനു മുന്നിൽ അതിജീവന സമരം നടത്തേണ്ടി വന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഹൈവേ വികസനത്തിന്റെ മറവിൽ പയ്യന്നൂർ എടാട്ട് സർക്കാർ ഭൂമിയിലെ കുന്നിടിച്ചു നീക്കാൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപം. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കുന്നിന്റെ സംരക്ഷണത്തിനുവേണ്ടി ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പരിസ്ഥിതി പ്രവർത്തകർ. പയ്യന്നൂർ എടാട്ട് കണ്ണങ്കാട്ട് സർക്കാരിന്റെ അധീനതയിലുള്ള കോറക്കുന്നിടിച്ച് ഹൈവേ വികസനത്തിനായി മണ്ണെടുക്കാനാണ് സ്വകാര്യ കമ്പനി ജില്ലാ കലക്ടർക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷയിന്മേൽ കലക്ടർ RDOയിൽ നിന്ന് റിപ്പോർട്ട് തേടിയതായും സൂചനയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് PWD വേണ്ടി ഇവിടെ നിന്നും മണ്ണെടുത്തിരുന്നു. അവശേഷിക്കുന്ന കുന്ന് നിലവിൽ സസ്യനിബിഡമാണ്. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതാണ് കോറകുന്ന്. ഉപ്പുവെള്ളം നിറഞ്ഞ പുഴയോടും ചതുപ്പിനോടും ചേർന്ന പ്രദേശമായിട്ടും കുന്നിന്റെ ചുറ്റുമുള്ള വീടുകളിൽ 2 മീറ്റർ ആഴത്തിൽ ശുദ്ധജലം ലഭ്യമാകാൻ കാരണം കോറകുന്ന് മാത്രമാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ എടാട്ട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കോറക്കുന്ന് എന്ന് പറയുന്ന ഒരു കുന്നാണിത്. വളരെയേറെ പഴക്കം ചെന്നൊരു കുന്നാണിത്. ഈ കുന്നിപ്പോൾ ദേശീയപാതാ നിർമ്മാണത്തിന് വേണ്ടി ഒരു സ്വകാര്യ കമ്പനി മണ്ണെടുക്കാൻ വേണ്ടി വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കലക്ടർക്ക് കണ്ണൂർ ജില്ലാ കലക്ടർക്ക് അപേക്ഷ നൽകിയതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തെ കിണറുകളിലെ ജലം വറ്റിപ്പോകുന്ന അവസ്ഥ, ഇതിന് സമീപത്തുകൂടി ഒഴുകുന്ന പെരുമ്പപ്പുഴ, അത് ഉപ്പുവെള്ളം ഉള്ള പുഴയാണ്. ഈ കുന്ന് പോകുന്നതോടുകൂടി ആ ഉപ്പുവെള്ളം ഈ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് വ്യാപിക്കാനുള്ള അവസ്ഥ, ഇതൊക്കെ ഇവിടെ ഉണ്ടാവാനിടയുണ്ട് എന്നല്ല, ഉണ്ടാകുന്നതാണ് അത്. അപ്പോൾ അതുപോലെ ഏത് നിലക്കും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കുന്ന് സംരക്ഷിക്കേണ്ടത് അവരുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്.
ഭാഗികമായെങ്കിലും ഇടിക്കപ്പെടാത്ത ഇടനാടൻ ചെങ്കൽ കുന്നുകൾ ഇന്ന് അത്യപൂർവമാണ്. കുന്നിടിക്കലുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അനവധിയുണ്ടെങ്കിലും ഇവയൊന്നും നടപ്പിലാക്കാൻ അധികൃതർ കാര്യമായ താല്പര്യം എടുക്കാറില്ല എന്നതാണ് സത്യം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ കോടതി മുറ്റത്തെ അപകട ഭീഷണി ഉയർത്തുന്ന വാട്ടർ ടാങ്കിന്റെയും ആൽമരത്തിന്റെയും കാര്യത്തിൽ ഒടുവിൽ കോടതി ഇടപെടൽ. അടിയന്തര നടപടി സ്വീകരിക്കാൻ സബ് കോടതി കലക്ടർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകി. വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കാൻ അനുമതി ലഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടെൻഡർ നടപടി പൂർത്തിയാക്കാതെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പൊളിച്ചുനീക്കൽ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. ജലസംഭരണിക്കും മുകളിൽ വളർന്ന ആൽമരം പന്തലിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു കാറ്റ് വന്നാൽ മരം അടർന്നു വീഴും. ഇതിനു ചുറ്റും കോടതി, വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോ സ്റ്റാൻഡ്, വിദ്യാലയം തുടങ്ങിയവയുണ്ട്. ഏതു ഭാഗത്തേക്ക് വാട്ടർ ടാങ്ക് വീണാലും ദുരന്തം ഉറപ്പാണ്. ഈയൊരു സാഹചര്യത്തിലാണ് സമീപത്തെ BMLP സ്കൂൾ പ്രധാന അധ്യാപിക ജാക്ലിൻ ബിന്ല സ്റ്റാൻലി കോടതിയിൽ അപേക്ഷ നൽകിയത്. സ്കൂളിന്റെ രണ്ട് ക്ലാസ് മുറികൾ വരുന്നത് ഈ മരത്തിന്റെ കീഴിലാണ്. മരം വീണാൽ അത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലാകും. മുഴുവൻ സമയവും ക്ലാസ് തുടങ്ങിയതോടെ രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കയിലാണ്. ജീവന് ഭീഷണിയാകുന്ന സംഭരണിയും ആൽമരവും നീക്കം ചെയ്യുന്നതിന് അടിയന്തര നടപടി വേണമെന്ന് കോടതി കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താലൂക്ക് വികസന സമിതി അന്ത്യശാസനം നൽകിയിട്ടും വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കാത്തതിനാലാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ സബ് കോടതി രേഖാമൂലം കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പയ്യന്നൂർ സബ് കോടതി കോമ്പൗണ്ട് രംഗത്ത് സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്കാണ് തൊട്ട് പുറകെ വശം കാണുന്നത്. ഈ വാട്ടർ ടാങ്ക് തീർത്തും അപകടാവസ്ഥയിലാണ്. വളരെ വർഷങ്ങളായിട്ട് തീർത്തും ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി കിടക്കുന്ന ഈ വാട്ടർ ടാങ്ക് തീർത്തും അപകടാവസ്ഥയിലായിട്ട് ഏറെ വർഷങ്ങളായി. അതുതന്നെ ഈ ഇത് ഇതിൻ്റെ പൊട്ടി വീണ് കഴിഞ്ഞാൽ തൊട്ടടുത്താണ് BMLP സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നൂറുകണക്കിന് കുട്ടികൾ, ചെറിയ കുട്ടികൾ പഠിക്കുന്നു. സ്കൂൾ തുറക്കാനായിട്ടാണുള്ളത്, സ്കൂൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് അടുത്ത് തന്നെയാണ് റോഡുള്ളത്. അത് അന്നൂര് പോലീസ് സ്റ്റേഷൻ റോഡ് സ്ഥിതി ചെയ്യുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ദിവസം പ്രതി അവിടെ വാഹനങ്ങളിലും മറ്റും പോകുന്നത്. ഇത് പൊട്ടി വീണ് കഴിഞ്ഞ റോഡിലേക്ക് അതുകൂടാതെ തന്നെ ഈ വാട്ടർ ടാങ്ക് റോഡിലേക്ക് തള്ളി നിൽക്കുകയാണ്. അധികാരികളോട് പല അധികാരികളോടും ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ശരിക്കും ഈ കോടതി കോമ്പൗണ്ടിനകത്ത് വാട്ടർ അതോറിറ്റിയുടെ കാൽ സെൻ്റ് സ്ഥലത്തിനകത്താണ് ഈ വാട്ടർ ടാങ്കും കുറച്ച് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അത് പലതവണയായി വാട്ടർ അതോറിറ്റിയോടും അതുപോലെ തന്നെ മറ്റ് അധികാരികളോടും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കോടതി കോമ്പൗണ്ടിനകത്ത് വാഹനം നൂറുകണക്കിന് അഭിഭാഷകർ, തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അഭിഭാഷകർ ഈ കോടതി കോമ്പൗണ്ടിനകത്ത് വാഹനങ്ങൾ കയറ്റാൻ പറ്റാതെ റോഡ് സൈഡിലും മറ്റുമാണ് വാഹനങ്ങൾ കയറ്റിയിട്ടാണ് അത് അകത്തേക്ക് വരുന്നത്. അത്ര കഞ്ചസ്റ്റഡായ സ്ഥലത്താണ് വാട്ടർ അതോറിറ്റിയുടെ ഈ വർഷങ്ങളായി ഉപയോഗശൂന്യമായ ഉപയോഗിക്കാൻ കഴിയാത്ത ഈ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിക്ക് സ്വന്തമായ കെട്ടിടം, അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് തൊട്ടപ്പുറം വളരെ വിപുലമായ രീതിയിൽ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പന്നിശല്യത്താൽ കൃഷികൾ നശിക്കുന്നു. ചെറുതാഴം പഞ്ചായത്തിലെ നടക്കൽ വയലിലാണ് പന്നിയുടെ അക്രമത്തിൽ വൻതോതിൽ കൃഷി നശിച്ചത്. ചെറുതാഴം പഞ്ചായത്തിലെ നടക്കൽ വയലിലാണ് പന്നിയുടെ ആക്രമണത്തിൽ വൻതോതിൽ നെൽകൃഷി നശിച്ചത്. രാത്രിയിൽ കൂട്ടത്തോടെ എത്തുന്ന പന്നികൾ കൃഷിയിടത്തിൽ വന്ന് കൃഷിയിൽ വീണുരുളുകയും വയലുകൾ കുത്തിയിളക്കുന്നതും പതിവായിരിക്കുകയാണ്. ഏക്കറുകളോളം സ്ഥലത്ത് കർഷകർ നെൽകൃഷി ചെയ്തിട്ടുണ്ട്. നിരന്തരമുള്ള പന്നിയുടെ ആക്രമത്തിൽ മനംനൊന്ത് കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ പറഞ്ഞു. വെയ്യാത്ത വയലിൽ പന്നീനെ കൊണ്ട് കൃഷി കംപ്ലീറ്റ് നശിച്ചിട്ടുള്ളത്. ഇതിന് പഞ്ചായത്ത് ഭരണസമിതിയോ മറ്റ് കർഷക സംഘ കർഷക ഇത് എല്ലാം എന്തെങ്കിലും ചെയ്ത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ കൃഷി നടത്തുന്നില്ല, അല്ലെങ്കിൽ കൃഷി ഇതിനോടെ നമ്മൾ ഒഴിവാക്കുകയെന്ന്. പിന്നെ വൻ സാമ്പത്തിക നഷ്ടമാണ് നമുക്ക് നഷ്ടമാണ് വരുന്നത് കൃഷി നടത്തിയിട്ട്. പന്നി നശിപ്പിച്ച കൃഷിയിടം ചെറുതാഴം കൃഷി ഓഫീസർ പി നാരായണൻ, കൃഷി അസിസ്റ്റന്റ് MK സുരേഷ്, CPIM ചെറുതാഴം ലോക്കൽ സെക്രട്ടറി MV രവീന്ദ്രൻ, കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി വി രമേശൻ എന്നിവർ സന്ദർശിച്ചു. പഞ്ചായത്തുമായി ആലോചിച്ച് കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും പന്നിശല്യം തടയാൻ ഫോറസ്റ്റ് അധികൃതരുടെ സഹായം ലഭ്യമാക്കുമെന്നും കൃഷി ഓഫീസർ പി നാരായണൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്രാവശ്യം വ്യാപകമായിട്ട് പന്നിശല്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റുകാരുമായിട്ട് ഇടപെട്ട് ശ്രീസ്ഥാദിയടം പാടശേഖരങ്ങളിൽ അവർ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ അയ്യാത്ത വയലിലുള്ള പന്നിശല്യം പരിഹാരം കാണുന്നതിന് ഫോറസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരുമായിട്ട് ആലോചിച്ചിട്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുന്ന ഈ അവസരത്തിൽ പറയാനുള്ളത്.
കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരത്തിനുള്ള ആനുകൂല്യം ബന്ധപ്പെട്ടവർ നൽകണമെന്ന് കർഷക സംഘം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഓണക്കുന്ന് ചേടിക്കുന്നിൽ മലപോലെ ഉയർത്തിയ മണ്ണ് പരിസരവാസികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഉച്ചകഴിഞ്ഞ് വീശുന്ന കാറ്റും മണ്ണിടുമ്പോൾ ഉയരുന്ന പൊടിയും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം ദേശീയപാതയുടെ സമീപത്ത് ജീവിക്കുന്നവരെ ബാധിക്കുന്നത് ചെറിയ രീതിയിലല്ല. ഒരു വികസനം വരുമ്പോൾ ചിലതെല്ലാം സഹിക്കണം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ശരിയാകണമെന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഓണക്കുന്ന് ചേടിക്കുന്നിൽ മല പോലെ ഉയർത്തിയിരിക്കുന്ന മണ്ണ്. പടിഞ്ഞാറ് നിന്നും ഉച്ചകഴിഞ്ഞ് വീശുന്ന കാറ്റാണ് ഏറെ അപകടകാരി. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ ദീർഘനേരം തങ്ങി നിൽക്കാൻ ഇത് ഇടയാക്കുന്നു. മറ്റ് അലർജി രോഗങ്ങളുള്ളവർക്കും ഇത് വരുത്തിവെക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. മേടം മാസത്തിൽ മിക്കവാറും തന്നെ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യാറുണ്ട്. അങ്ങനെയൊരു മഴ തകർത്തു പെയ്താൽ ഗതാഗതം തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അധികൃതർ ഇക്കാര്യം ഗൌരവപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയവും ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പഠന കേന്ദ്രവും നൽകിവരുന്ന മൂന്നാമത് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പുരസ്കാരം പ്രഖ്യാപിച്ചു. മാർച്ച് 9 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പുരസ്കാര സമർപ്പണം നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 2018 ജനുവരി 1 ഒന്നാം പതിപ്പായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഫോക്ലോർ ഗ്രന്ഥങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പിന്റെ ഭദ്രകാളി കളമെഴുത്തും പാട്ടും അനുഷ്ഠാനങ്ങളും എന്ന ഗ്രന്ഥത്തിനാണ് ഇത്തവണത്തെ പുരസ്കാരം. 10,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 9 നടക്കുന്ന ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം നൽകും. ഡോക്ടർ സുകുമാരൻ വയലേരി, ഡോക്ടർ കെ പത്മനാഭൻ, ഡോക്ടർ രവി രാമന്തളി എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാരം നിർണയിച്ചത്. സുനിൽ കുന്നരു, പി വി നാരായണൻ മാസ്റ്റർ, കെ പി സുരേഷ് പണിക്കർ, കെ പി സുനിൽകുമാർ, എം ശ്രീജ ടീച്ചർ, മുരളീധരൻ എം വി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയുടെ സ്റ്റേഡിയം റോഡിലെ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന്റെ 1 വാർഷികാഘോഷം നടന്നു. ചെയർപേഴ്സൺ കെ വി ലളിത കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും നാടൻ പച്ചക്കറികളും മിതമായ നിരക്കിൽ സ്റ്റാളിൽ നിന്നും ലഭ്യമാക്കുകയാണ് നഗരസഭയുടെ ഇത്തരം വിപണന കേന്ദ്രത്തിലൂടെ ചെയ്യുന്നതെന്ന് കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന്റെ 1 വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, കൌൺസിലർ ഗൌരി, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, മെമ്പർ സെക്രട്ടറി പ്രീത, കവിത, മിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഒളവറ മുണ്ടക്കാവ് കളിയാട്ട മഹോത്സവം മാർച്ച് 5 മുതൽ 10 വരെ നടക്കും. കളിയാട്ടത്തിന്റെ ഭാഗമായി നിലമ്പണി നടന്നു. ക്ഷേത്രം വാലിക്കാരുടെയും ക്ഷേത്രം സ്ഥാനികരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് നിലമ്പണി നടന്നത്. ക്ഷേത്രം വാലിയക്കാരുടെയും ക്ഷേത്രം സ്ഥാനികരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് നിലമ്പണി നടന്നത്. മാർച്ച് 9 ഇളമ്പച്ചി മണക്കാട് ക്ഷേത്രത്തിൽ നിന്നുള്ള തിരുമുൽക്കാഴ്ച, വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയോടെയാണ് ഇത്തവണത്തെ കളിയാട്ട മഹോത്സവം. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മാടായി റോട്ടറിയുടെ തരിശുനിലം കതിരണിയിക്കുക എന്ന പ്രൊജക്ടിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് അടുത്തിലെ പാടശേഖരത്തിൽ നടന്നു. മുഖ്യാതിഥിയായ റോട്ടറി ഗവർണർ നോമിനി ഡോക്ടർ സേതു ശിവശങ്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഇപ്പൊ നമ്മൾ എപ്പോഴും കാണുന്ന കംപ്ലീറ്റ് കോൺക്രീറ്റ് പില്ലറുകളൊക്കെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംരംഭം റോട്ടറി മാടായി ക്ലബ്ബ് ചെയ്യുന്നത്. റോട്ടറി പ്രസിഡന്റ് എസ് പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. 7 പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ, കൃഷി ഓഫീസർ സതീഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ സജിത, ഉഷ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ നരേന്ദ്ര ഷേണായി, നിയുക്ത അസിസ്റ്റന്റ് ഗവർണർ ടി ഗോപാലൻ, കെ വി ചന്ദ്രൻ, എം കെ സുകുമാരൻ, ഇ സതീഷ് കുമാർ എന്നിവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി. റോട്ടറി സെക്രട്ടറി എം സുനിൽകുമാർ, ട്രഷറർ പി പി പ്രേമൻ എന്നിവർ സംസാരിച്ചു. മാടായി റോട്ടറി അംഗങ്ങളും കർഷകരും കർഷക തൊഴിലാളികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കണ്ടോന്താർ ഇടമന യു പി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ലോക പരിചിന്തന ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ സൈക്കിൾ റാലി നടത്തി.
സവാരി ചെയ്യാം സൈക്കിളിൽ, കുറയ്ക്കാം വായുമലിനീകരണം എന്ന ആശയം വരുന്ന പോസ്റ്ററോടുകൂടി ഇടമന യു പി സ്കൂളിൽ നിന്നും ജി എൽ പി സ്കൂൾ ചെറുവിച്ചേരിയിലേക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ സൈക്കിൾ സവാരി നടത്തി. പി ടി എ പ്രസിഡന്റ് പ്രസാദ് എൻ വി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൗട്ട് മാസ്റ്റർ ഗോവിന്ദരാജ് നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക ഈശ്വരി ഭായി, സഹ അധ്യാപകരായ വീണ വി കെ, കൃഷ്ണപ്രഭ എസ് കെ, ഉമേഷ് എം കെ, ഡി എഡ് വിദ്യാർത്ഥികളായ അമീഷ, അഞ്ജു എന്നിവരും സൈക്കിൾ റാലിയിൽ സംബന്ധിച്ചു. ചെറുവിച്ചേരി പ്രധാന അധ്യാപകൻ ഉണ്ണിമാധവൻ മാസ്റ്ററും സഹ അധ്യാപകരും കുട്ടികളും ചേർന്ന് മധുരം നൽകി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മൊട്ടമ്മൽ ബേബി ക്രഷിന് കണ്ണപുരം റോട്ടറി പഠനോപകരണങ്ങളും കോവിഡ് സുരക്ഷാ ഉപകരണങ്ങളും നൽകി. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണപുരം റോട്ടറിയുടെ നേതൃത്വത്തിൽ കണ്ണപുരം ബേബി ക്രഷയ്ക്ക് പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും സാനിറ്റൈസർ, മാസ്ക് എന്നിവയും നൽകി. റോട്ടറി ചാർട്ടേഡ് പ്രസിഡന്റ് വി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി നിയുക്ത പ്രസിഡന്റ് സി അബ്ദുൾ സലാം, റോട്ടറി പ്രസിഡന്റ് സുമേഷ് സി കെ, നികേഷ് കാക്കാമണി, പി പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സൈക്കിൾ ശീലമാക്കൂ, വായുമലിനീകരണം തടയൂ എന്ന സന്ദേശമുയർത്തി മാത്തിൽ സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 22 ബേഡൻ പൗവലിന്റെ ജന്മദിനം പരിചിന്തന ദിനമായി ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി സൈക്കിൾ റാലി നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രദീപൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിറ്റ് ലീഡർ രമേശൻ മാസ്റ്റർ, ഗൈഡ് ക്യാപ്റ്റൻ ദേവകി ടീച്ചർ എന്നിവർ സംസാരിച്ചു. മാത്തിൽ ടൗണിലൂടെ നടന്ന റാലിക്ക് അധ്യാപകരും രക്ഷിതാക്കളും സ്കൂൾ എസ് പി സിയും നേതൃത്വം നൽകി. തുടർന്ന് വിവിധ ക്ലാസുകളും നടത്തി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.